കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് നല്ലൊരു അഫ്ഗാനി ചിക്കൻ റോളാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോളാണ് ഇത് നമുക്ക് ചപ്പാത്തി ടോട്ട ബ്രെഡ് അല്ലെങ്കിൽ കുബൂസ് അങ്ങനെ എന്ത് ബ്രെഡിലും ചെയ്യാം കേട്ടോ ഞാനിന്ന് കുബൂസിലാണ് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോളാണ് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഞാൻ ബോണോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ബോണൊക്കെ അങ്ങ് മാറ്റി കൊടുത്താൽ മതി ബോൺലെസ് ചിക്കൻ വെച്ചിട്ടും നമുക്ക് ചെയ്യാം അപ്പോൾ ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മസാല പൗഡർ ചാട്ട് മസാല പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കസൂരി മേത്തിയാണ് അതിങ്ങനെ കൈവെള്ളയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും ഇനിയിപ്പോൾ ചില കസൂരി മേത്തി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പൊടിക്കാൻ പറ്റില്ല അതിങ്ങനെ വാടിയതുപോലെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ കുറച്ചൊന്നും ചൂടാക്കിയിട്ട് പൊടിച്ചാലും മതി പൊടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പൊടിച്ചാലാണ് ഒന്നുകൂടി നല്ലത് ഒരു ടീസ്പൂൺ പച്ചമുളക് പൊടിയായിട്ട് പൊടിയായിട്ടരിഞ്ഞത് ചേർക്കാം അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്താലും മതി പിന്നെ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് നമ്മൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷ് ക്രീം ചേർക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം കൂടി ചിക്കനിൽ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചാർക്കോൾ വെച്ചിട്ടൊന്ന് കത്തിക്കണം നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ബൗൾ ചിക്കൻ്റെ നടുവിലോ സൈഡിലോ എവിടെയെങ്കിലും ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക ഇതിൽ വെച്ചിട്ടാണ് നമുക്ക് ചാർക്കോൾ കത്തിക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ കഷ്ണം ചാർക്കോൾ നല്ലതുപോലെ കത്തിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോളായി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലതുപോലെ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ എടുത്തു വെച്ച ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ചാർക്കോൾ ബൗളിൽ ഇട്ട ഉടനെ തന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പശുവിൻ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം ഓയിൽ ഒഴിച്ചാലും മതി പക്ഷേ പശുവിൻ നെയ്യ് ഒഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല പുക കിട്ടുന്നത് പോലെ തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ പശുവിൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലതുപോലെ പുക വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക പുക ഒട്ടും പുറത്ത് പോവാതെ നല്ലതുപോലെ അടച്ചു കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചിക്കന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ വന്നിട്ടുണ്ടാകും അപ്പോൾ അതിനായിട്ടൊരു മൂന്ന് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട് ഇപ്പോഴും കുറച്ച് പുകയുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ടാവും ഇനി ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിത് ഏതായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിന് ശേഷം ഫ്രൈ ചെയ്താൽ ഒന്നുകൂടി നല്ലതായിരിക്കും അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് സ്മോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റായി ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഒരു ചൂടായ പാനിലോട്ട് ഞാൻ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർക്കണ്ട ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ അതുപോലെ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്തിട്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഗ്രിൽ പാനാണ് യൂസ് ചെയ്തത് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ സാധാരണ പാനിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഞാൻ ഗ്രിൽ പാൻ എടുത്തു മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങളൊക്കെ വെച്ചുകൊടുക്കാം ചിക്കൻ ഇതിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട നമ്മളിതിൽ തൈരും ക്രീമൊക്കെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഏഴെട്ട് മിനിറ്റ് സമയം ഒരു ഭാഗം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ടും ആ വശം ഒരു നാലഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഗവും നല്ലതുപോലെ വേവാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈവച്ചിട്ട് തൊടാൻ പറ്റുന്ന ഒരു പാകത്തിലാവുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഈ ചിക്കനിലുള്ള ബോണൊക്കെ നമുക്ക് എല്ലൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലൊക്കെ മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ അഫ്ഗാനി ചിക്കൻ റോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുബൂസാണ് എടുത്തിട്ടുള്ളത് ടോട്ടിയ ബ്രെഡൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ കുബൂസ് ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നില്ല അതിൻ്റെ ഒരു ഭാഗം മാത്രം അവിടെ വെച്ച് ബാക്കി മുഴുവൻ കട്ട് ചെയ്ത് ഇതുപോലെ വിടർത്തി വെക്കുക അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ച ചിക്കൻ നമുക്ക് ആവശ്യമുള്ളു അത്ര ഞാൻ ഏകദേശം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അത്രയും ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെക്കുന്നുണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തത് സവാള കട്ട് ചെയ്തത് പിന്നെ കുറച്ച് തക്കാളിയൊക്കെ വെക്കുന്നുണ്ട് നിങ്ങൾക്കിതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതായത് കുക്കുംബറി ലെറ്റൂസ് അങ്ങനെയുള്ളതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വീട്ടിൽ തയ്യാറാക്കിയ മുട്ടയില്ലാതെ ഉണ്ടാക്കുന്ന മയണൈസാണ് കേട്ടോ രണ്ട് വിധത്തിലുള്ള മുട്ടയില്ലാതെ ഉണ്ടാക്കുന്ന രണ്ട് വിധത്തിലുള്ള മയണൈസ് റെസിപ്പി ഞാൻ മിഞ്ഞാന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് വളരെ രുചിയായിട്ട് മുട്ട കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും വളരെ രുചിയായിട്ട് അതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ മയണൈസ് റെഡിയാക്കിയെടുക്കാം അതിൽ ഞാൻ രണ്ട് വിധം ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അതിൽ കോൺഫ്ലോർ വെച്ചിട്ടുണ്ടാക്കിയ മയണൈസാണ് ഞാനിപ്പോൾ ഈ ഒരു റോളിൽ ചേർത്തിരിക്കുന്നത് ഞാനന്ന് പറഞ്ഞിരുന്നു ഷവർമക്കൊക്കെ ഈ ഒരു മയണൈസ് കോൺഫ്ലോർ വെച്ചിട്ടുണ്ടാക്കുന്ന ആണ് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യുന്നത് പിന്നെ അതിലൊരു പൊട്ടാറ്റോ വെച്ചിട്ടുണ്ടാക്കുന്ന മയണൈസും കൂടി കാണിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ലിങ്ക് ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നോക്കിക്കോളൂ അപ്പോൾ ഇത് കുറച്ചധികം തന്നെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ റോളിന് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മസ്റ്റാർഡ് സോസ് ടൊമാറ്റോ കച്ചപ്പോൾ ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനു ചേർത്ത് കൊടുക്കാം ീ ഒരു മയണീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ അതിനുശേഷം ഇതിൻ്റെ മറ്റേ ഭാഗം കൊണ്ട് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം എന്നിട്ടൊരു സാൻഡ്വിച്ച് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്യാം ഇനിയിപ്പോൾ ഷവർമ പോലെ റോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ തയ്യാറാക്കുന്ന ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാൻ ഇതുപോലെ സാൻഡ്വിച്ച് പേപ്പർ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ ഒരു പകുതി ഭാഗം വരെ മാത്രമേ കവർ ചെയ്തെടുക്കുന്നുള്ളൂ ഇങ്ങനെ കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒന്നുകൂടി എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഓഫീസിലേക്കൊക്കെ എടുക്കാനൊക്കെ പറ്റും നല്ല റോളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് എടുക്കാനും പറ്റും ഏകദേശം ഷവർമ്മ പോലെ തന്നെയാണ് പക്ഷേ നമ്മൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് അഫ്ഗാനി ചിക്കൻ റോളിന്ന് പേര് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തല്ലോ അത് അഫ്ഗാനി ചിക്കൻ ഫ്രൈ ആണ് അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഒരിക്കൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റോള് ഒന്നുകൂടി കാണിക്കാമെന്ന് വെച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്